നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. രാജ്യം 75-ാം സ്വാതന്ത്ര്യദിനം വളരെ വിപുലമായി ആഘോഷിക്കുകയാണ്. പ്രധാന വാർത്തകളുമായി ചേരുന്നു ബിന്ദു സജിത് കുമാർ. രാജ്യം സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി. ആർഎസ്എസ് കൊലപ്പെടുത്തിയ ഷാജഹാന്റെ സംസ്കാരം നടന്നു. തൃശൂരിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുത്ത പോലീസ് ഉദ്യോഗസ്ഥൻ കുഴഞ്ഞു വീണു മരിച്ചു. ഓണവിപണി ഉണർന്നു, നഗരങ്ങളിൽ തിരക്കേറി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം, ജനാധിപത്യ വിശ്വാസികൾക്ക് ആഘോഷദിനം. രാഷ്ട്രപതി. കെ ടി ജലീൽ എംഎൽഎയുടെ ഓഫീസിൽ യുവമോർച്ച പ്രവർത്തകർ കരിയോയിലൊഴിച്ചു. അടുത്ത 25 വർഷം രാജ്യത്തിന് അതിനിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 25 വർഷ കാലയളവിലേക്കുള്ള അഞ്ചിന പരിപാടി പ്രധാനമന്ത്രി പ്രസംഗത്തിൽ മുന്നോട്ട് വെച്ചു. സമ്പൂർണ്ണ വികസിത ഭാരതം, അടിമത്ത മനോഭാവത്തിൽ നിന്നുള്ള പരിപൂർണ മോചനം, പാരമ്പര്യത്തിലുള്ള അഭിമാനം, ഐക്യവും അഖണ്ഡതയും, പൗരധർമ്മം പാലിക്കൽ എന്നിവയാണ് പ്രതിജ്ഞകളായി പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചത്. വികസിത ഇന്ത്യ എന്നതാവണം നമ്മുടെ ലക്ഷ്യം. അടിമത്തത്തെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യാൻ കഴിയണം. നമ്മുടെ പാരമ്പര്യത്തിൽ നാം അഭിമാനം കൊള്ളണം. രാജ്യത്തെ 130 കോടി ജനങ്ങളും ഒന്നിച്ചു നിൽക്കണം. ഓരോരുത്തരും പൗരന്റെ ഉത്തരവാദിത്തം നിർവഹിക്കണമെന്നും മോദി പറഞ്ഞു. സംസ്ഥാനത്തും സ്വാതന്ത്ര്യം വിപുലമായാണ് ആഘോഷിച്ചത്. കിഫ്ബിയിലൂടെ വികസനവും സമത്വവും ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തി. സ്വാതന്ത്ര്യ പ്രസംഗത്തിൽ കിഫ്ബിയുടെ പ്രാധാന്യം എടുത്തു പറഞ്ഞത് ശ്രദ്ധേയമായി. സംസ്ഥാന വികസനത്തിൽ ആവശ്യമായ സമ്പത്ത് ലഭ്യമാക്കണം. തദ്ദേശ സ്ഥാപനങ്ങളെ പ്രാദേശിക സർക്കാരായി വികസനവും സമത്വം ഉറപ്പാക്കാനാണ് ശ്രമം. അതീവ ദാരിദ്ര്യവും ഭവനരാഹിത്യവും ഇല്ലാതാക്കാനാണ് സംസ്ഥാന സർക്കാർ മുൻതൂക്കം നൽകുന്നതെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ മന്ത്രിമാർ പതാക ഉയർത്തി. പത്തനംതിട്ടയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ദേശീയ പതാക ഉയർത്തി. പതാക ഉയർത്തുന്നതിനിടയിൽ കയർ കുടുങ്ങിയത് കാരണം വീണ്ടും തിരിച്ചിറക്കേണ്ടി വന്നാണ് പതാക മാറ്റി ഉയർത്തത്. എറണാകുളം ജില്ലയിൽ മന്ത്രി പി രാജീവ് സല്യൂട്ട് സ്വീകരിച്ചു. ഇടുക്കിയിൽ മന്ത്രി റോഷിൻ അഗസ്റ്റിനാണ് പതാക ഉയർത്തിയത്. കൊല്ലത്ത് മന്ത്രി ചിഞ്ചു റാണിയും, കണ്ണൂരിൽ തദ്ദേശ മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്ററും, ആലപ്പുഴയിൽ പി പ്രസാദും പതാക ഉയർത്തി. മലപ്പുറം എം എസ് പി മൈതാനത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി വി അബ്ദുൾ റഹ്മാൻ പതാക ഉയർത്തി. കോൺഗ്രസ് ആസ്ഥാനമായ ഇന്ത്യാ ഭവനിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനാണ് ദേശീയ പതാക ഉയർത്തിയത്. ഇന്നലെ വരെ സ്വാതന്ത്ര്യത്തെ കരിദിനമായി ആചരിച്ച കമ്മ്യൂണിസ്റ്റുകാർ ഇന്ന് ആഘോഷിക്കുന്നത് വിചിത്രമാണെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി സി പി എം സംസ്ഥാനത്തെ എല്ലാ പാർട്ടി ഓഫീസുകളിലും സ്ഥാപനങ്ങളും പതാക ഉയർത്തി. എ കെ ജി സെന്ററിൽ എസ് രാമചന്ദ്രപിള്ള പതാക ഉയർത്തി. പതാക ഉയർത്തിയ ശേഷം ഭരണഘടനയുടെ ആമുഖം വായിച്ചുകൊണ്ട് പാർട്ടി പ്രവർത്തകർ പ്രതിജ്ഞയെടുത്തു. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ രാജ്യഭാഗമായി എന്റെ തൊഴിലെവിടെ എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് ഫ്രീഡം സ്റ്റേഷൻ സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് ഓരോ ജില്ലാ കേന്ദ്രങ്ങളിലും ലക്ഷക്കണക്കിന് പേരാണ് പങ്കെടുക്കുന്നത്. കണ്ണൂരിൽ മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി. ആർഎസ്എസ് കൊലപ്പെടുത്തിയ ഷാജഹാന്റെ സംസ്കാരം നടന്നു. വിശദമായ വാർത്തകളുമായി സ്വന്തം ലേഖിക ബിന്ദു സജിത് കുമാർ ചേരുന്നു. ആർഎസ്എസിന്റെ കൊലക്കത്തിക്കിരയായ പ്രിയ സഖാവ് ഷാജഹാന് ആദരാഞ്ജലി അർപ്പിക്കാൻ ഒഴുകിയെത്തിയത് ആയിരങ്ങൾ. മുദ്രാവാക്യം വിളികളോടെ ഷാജഹാനെ നാടിയാത്രയാക്കി. പാർട്ടി ഓഫീസിലെയും വീട്ടിലെയും പൊതുദർശനത്തിന് ശേഷം പകൽ 3 വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ കല്ലേപ്പുള്ളി ജുമാ മസ്ജിദിൽ മൃതദേഹം ഖബറടക്കി. ജില്ലാ ആശുപത്രി മോർച്ചറിക്ക് മുമ്പിൽ ഷാജഹാന്റെ ചേതനയറ്റ ശരീരം ഏറ്റുവാങ്ങാൻ സഹപ്രവർത്തകരും നേതാക്കളും എത്തി. പകൽ 12 പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ, ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സി കെ രാജേന്ദ്രൻ, എൻ എൻ കൃഷ്ണൻദാസ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എ പ്രഭാകരൻ എം എൽ എ, പുതുശ്ശേരി ഏരിയ സെക്രട്ടറി സുഭാഷ് ചന്ദ്രബോസ് എന്നിവർ മൃതദേഹത്തിൽ രക്തപതാക പുതപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം കെ എസ് അലീഖ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പി കെ ശശി, പി മമ്മിക്കുട്ടി എം എൽ എ, വി ചന്ദാമരാക്ഷൻ, ടി എം ശശി, പാലക്കാട് ഏരിയ സെക്രട്ടറി കെ കൃഷ്ണൻകുട്ടി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങി നിരവധി നേതാക്കൾ ആശുപത്രിയിലെത്തി മൃതദേഹം ഏറ്റുവാങ്ങി. തുടർന്ന് കല്ലേപ്പുള്ളിയിലെ സി പി ഐ എം മരുത റോഡ് ലോക്കൽ കമ്മിറ്റി ഓഫീസിലേക്ക് പൊതുദർശനത്തിനായി കൊണ്ടുവന്നു. 1:30 പാർട്ടി ഓഫീസിൽ നിന്ന് വിലാപയാത്രയായി കൊട്ടേക്കാട് കുന്നംകാടുള്ള വീട്ടിലേക്ക്. ഷാജഹാനെ അവസാന നോക്ക് കാണാൻ നൂറുകണക്കിന് ആളുകൾ വീട്ടിലെത്തി. കാലിനും കയ്യിനുമേറ്റ വീട്ടിൽ ചോര വാർന്നാണ് മരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിന് പ്രാഥമിക നിഗമനം.
പോലീസ് സർജൻ ഡോക്ടർ പി ബി ഗുജറാളിൻ്റെ നേതൃത്വത്തിലായിരുന്നു പോസ്റ്റ്മോർട്ടം. രാഷ്ട്രീയ കൊലപാതകമാണെന്നാണ് FIR. ഒളിവിൽ പോയ പ്രതികൾക്കായി പോലീസ് തെരച്ചിൽ തുടരുന്നു. മുഴുവൻ പ്രതികളെയും ഉടൻ പിടികൂടുമെന്ന് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് പറഞ്ഞു. സംസ്ഥാനത്ത് 6 വർഷത്തിനിടെ RSS ക്രിമിനൽ സംഘം നിഷ്കരുണം കൊന്നുതള്ളിയത് 17 CPIM പ്രവർത്തകരെ. സംസ്ഥാനതല നേതാക്കളുടെ ഒത്താശയോടെയാണ് എല്ലാ കൊലപാതകങ്ങളും. കൊലപാതകത്തിലും കേസ് നടത്തുന്നതിനുമുള്ള രീതി ഈ ആസൂത്രണം വ്യക്തമാക്കുന്നു. ശരീരത്തിൽ എവിടെ വെട്ടണമെന്നതടക്കം നേതൃത്വം ക്രിമിനലുകളെ പരിശീലിപ്പിക്കുന്നുണ്ട്. ഉറ്റവരുടെ മുന്നിലിട്ട് വെട്ടി നുറുക്കുന്നതാണ് രീതി. 2016 ചേർത്തല പള്ളിപ്പുറത്ത് CPIM പ്രവർത്തകൻ ഷിബുവിനെ കൊന്ന് ചോരയുണങ്ങും മുമ്പാണ് കണ്ണൂരിൽ CV രവീന്ദ്രനെ കൊലപ്പെടുത്തിയത്. LDFിനെ ജനങ്ങൾ അധികാരത്തിലേറ്റിയ വേളയിലായിരുന്നു ഇത്. അതേ വർഷം കണ്ണൂരിൽ CV ധനരാജിനെയും വാളാങ്കിച്ചാൽ മോഹനെയും അരുങ്കൊല ചെയ്തു. ധീരജിൻ്റെ ചോരയുണങ്ങും മുമ്പാണ് കണ്ണൂരിൽ ഹരിദാസൻ്റെ രക്തസാക്ഷിത്വം. RSS കൊന്ന 17 പേർക്ക് പുറമെ ഈ കാലയളവിൽ ആലപ്പുഴയിൽ സിയാദും തിരുവനന്തപുരത്ത് മിഥിലാജ്, ഹക്ക് മുഹമ്മദ് എന്നിവരും കണ്ണൂരിൽ ധീരജും കോൺഗ്രസുകാരുടെ കത്തിക്ക് ഇരയായി. എറണാകുളത്ത് അഭിമന്യുവിനെ SDPIയും കാസർഗോട്ട് ഔഫ് അബ്ദുറഹ്മാനെ മുസ്ലിം ലീഗും വകവരുത്തി. 2016 ഫെബ്രുവരി മുതൽ ഇതുവരെ 23 CPIM പ്രവർത്തകരാണ് രക്തസാക്ഷി. തൃശ്ശൂരിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം പങ്കെടുത്ത പോലീസ് ഉദ്യോഗസ്ഥൻ കുറഞ്ഞു വീണു മരിച്ചു. തൃശ്ശൂർ റൂറൽ ജില്ലാ പോലീസ് ആസ്ഥാനത്തെ ലൈസൻസ് ഓഫീസർ ചുമതലയുള്ള സബ് ഇൻസ്പെക്ടർ ER BB ആണ് മരണപ്പെട്ടത്. ഓണ വിപണി സജ്ജമായി. ജില്ലാ ആസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട നഗരങ്ങളും തിരക്കേറി തുടങ്ങി. ഗൃഹോപന സ്ഥാപനങ്ങൾ, പച്ചക്കറി, പലചരക്ക് കടകൾ എന്നിവേണ്ട എല്ലാത്തരം വ്യാപാര സ്ഥാപനങ്ങളും സജ്ജമാവുകയാണ്. ഓണസദ്യക്കുള്ള ബുക്കിംഗ് ആരംഭിച്ചു. അടുത്ത ദിവസം മുതൽ കൺസ്യൂമർ ഫെഡ്, സപ്ലൈകോ, ഹോർട്ടികോർപ്പ്, കുടുംബശ്രീ എന്നിവയുടെ നേതൃത്വത്തിൽ ഓണവിപണിയും ചിലവ് കുറഞ്ഞ നിരക്കിൽ സാധനം വാങ്ങാൻ സജ്ജമാകും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സാംസ്കാരിക സ്ഥാപനങ്ങളും സംഘടിപ്പിക്കുന്ന ഓണാഘോഷത്തിന്റെ ഭാഗമായി പൂക്കളം ഒരുക്കുന്ന പൂവിന് സജീവമാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ് വിപണി സജീവമായി കൊണ്ടിരിക്കുന്നത്. കൂടുതൽ ജീവനക്കാരെ നിയമിച്ചുകൊണ്ട് പലതരത്തിലുള്ള സ്ഥാപനങ്ങളും കൂടുതൽ ജീവനക്കാരാണ് നിശ്ചയിക്കുന്നത്. കുടുംബശ്രീയുടെ ചക്കരവട്ടി, ചിപ്സ് തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് നല്ല വ്യാപാരം ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണെന്ന് വ്യാപാര സമൂഹം പറയുന്നു. കോവിഡിന് ശേഷമുള്ള ഈ ഓണം വലിയ തോതിലുള്ള കച്ചവടം ഉണ്ടാകും എന്നാണ് വ്യാപാര സമൂഹത്തിന്റെ പ്രതീക്ഷ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം ജനാധിപത്യ വിശ്വാസികൾക്ക് ആഘോഷ ദിനമെന്ന് രാഷ്ട്രപതി. വിശദമായ വാർത്തകളുമായി പ്രീരത്ത് കൂടാതെ ചേരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം ലോകത്ത് എവിടെയുമുള്ള ജനാധിപത്യ വിശ്വാസികൾക്ക് ആഘോഷിക്കാനുള്ള ദിവസമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. കൊളോണിയൽ ഭരണാധിപന്മാരുടെ ചങ്ങലകളിൽ നിന്ന് മോചിതരായ ജനത സ്വന്തം ഭാഗധേയം നിർണയിക്കാൻ തീരുമാനിച്ച ചരിത്ര സ്മരണകൾ ഉണർത്തുന്ന ദിവസമാണ്. രാഷ്ട്രപതിയായ ശേഷം രാജ്യത്തിന് ആദ്യ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയായിരുന്നു ദ്രൗപദി മുർമു. സ്വാതന്ത്ര്യം ലഭിച്ച ഇന്ത്യയുടെ ജനാധിപത്യ ഭാവിയിൽ പല ലോക നേതാക്കളും വിദഗ്ധരും ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ എല്ലാ ആശങ്കയും അസ്ഥാനത്താണെന്ന് ഇന്ത്യക്കാർ ലോകത്തിന് തെളിയിച്ചു കൊടുത്തു. ഇന്ത്യ റിപ്പബ്ലിക്കായ ഘട്ടത്തിൽ തന്നെ സ്ത്രീകൾക്കടക്കം എല്ലാവർക്കും വോട്ടവകാശം ഉറപ്പാക്കി മാതൃകയായി. മഹാത്മാഗാന്ധിയെ പോലെയുള്ള നേതാക്കൾ ഇന്ത്യയുടെ സാംസ്കാരിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചു. ആസാദി കാ അമൃത് മഹോത്സവ്, ഹർഗർ തിരംഗ പരിപാടികളിലൂടെ സ്വാതന്ത്ര്യത്തിന്റെ സന്ദേശവും ഊർജവും രാജ്യത്തുടനീളം അലയടിച്ചു. നമ്മുടെ ധീര രക്തസാക്ഷികൾക്കുള്ള ഉചിതമായ ആദരവാണ് ഈ പരിപാടികളിലൂടെ ലഭിച്ചതെന്ന് രാഷ്ട്രപതി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, ആസാദി മീഡിയ. കെട്ടിച്ചെല്ലിൽ MLA എടപ്പാളിലെ ഓഫീസിൽ യുവമോർച്ച പ്രവർത്തകർ കരിയോയിൽ ഒളിച്ചു. ഓഫീസിലെ ഷട്ടറിലും ബോർഡിലും കരിയോയിൽ ഒളിച്ചു പ്രവർത്തകർ അടച്ചിട്ട ഓഫീസ് പോസ്റ്റും പതിച്ചു. തന്റെ പോസ്റ്റിൽ ചില പരാമർശങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടെന്നും താൻ ഉദ്ദേശിച്ചതിന്റെ വിരുദ്ധമായാണ് ദുർവ്യാഖ്യാനം ചെയ്യുമെന്നും ജലീൽ പറഞ്ഞു. പോസ്റ്റിനെതിരെ ശക്തമായ വ്യാപകമായ പ്രതിഷേധം ഉയർന്നപ്പോൾ പോസ്റ്റ് പിൻവലിക്കാൻ വേണ്ടി ജലീൽ തയ്യാറായിരുന്നു. സ്വാതന്ത്ര്യദിനത്തിൽ സ്വാതന്ത്ര്യസമര സേനാനി വയാജ് ശങ്കറിനെ അനുസ്മരിച്ചു. കണ്ണൂർ തെക്കി ബസാറിലെ വയാജ് ശങ്കർ സ്മാരക വാനശാലയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചരിത്രകാരൻ ഡോക്ടർ പി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. PK വൈച്ചു അധ്യക്ഷനായി. വയാജ് ശങ്കറിന്റെ മകൻ വയാജ് ജനാർദ്ദനൻ, സ്വാതന്ത്ര്യസമര സേനാനികളായ NC ശേഖരന്റെ മകൻ എടയത്തി രവി, വാസുദേവ പിള്ളയുടെ മകൾ ശോഭന ദേവി എന്നിവർ സംസാരിച്ചു. വിവിധ മത്സര വിജയികൾക്ക് മുൻ തഹസിൽദാർ VM സജീവൻ സമ്മാനം നൽകി. വാൻസർ സെക്രട്ടറി CP രാജൻ സ്വാഗതവും കമ്മിറ്റി അംഗം A പങ്കജാശൻ നന്ദിയും പറഞ്ഞു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. നാളെ കാണാം. നന്ദി, നമസ്കാരം.